കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ മരബയ്യൽ എന്ന സ്ഥലത്ത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട തങ്ങളുടെ അമ്മയുടെ വേർപാടിന്റെ വേദനകൾക്കിടയിൽ മക്കളായ PK അശോകനും PK ചന്ദ്രനും സഹോദരിമാരും ഇന്നത്തെ ദിനം അമ്മയുടെ സ്മരണാർത്ഥം പ്രദേശത്തെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കുള്ള വിപുലമായ നോമ്പുതുറ ഒരുക്കിയിരിക്കുകയാണ്. മരണം എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. മരണത്തിൽ പിന്നെ വേറെ ഒരു ആർക്കും ഒരു വിട്ടുവീഴ്ച. അപ്പം നമുക്ക് മാനവ സൗഹാർദ്ദത്തിന് എന്താണ് സന്ദേശം കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അമ്മയുടെ മരണം വളരെ ദുഃഖത്തിലായിത്തീരുന്നെങ്കിലും ഒരു പുണ്യമാസത്തിലാണ്, റംസാൻ മാസത്തിലാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ കുടുംബക്കാർ ആലോചിച്ചപ്പോൾ എല്ലാവരും നല്ല രീതിയിലാണ് പ്രതീക്ഷിച്ചത്. നിങ്ങൾ ആഗ്രഹം പോലെ നടക്കട്ടെ. അല്ലാണ്ട് നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഈ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഈ കുലുഷിതമായൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു സന്ദേശമാണ് അശോകൻ. മറ്റൊന്ന്, ഈ അശോകൻ്റെ അമ്മ നമ്മുടെ ഈ മേൽപ്പറമ്പ് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പിന്നെ മുസ്ലിം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധമുള്ള വ്യക്തിയാണ്. അല്ലാതെ ആ പിന്നെ അമ്മയുടെ മരണത്തിൽ നമ്മൾ വിമർശിച്ചതാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകളും സംബന്ധിച്ചതും അപ്പോൾ ആ ഒരു ബന്ധം മകനിലൂടെ നിലനിർത്തുകയാണ്. മറ്റൊന്ന്, അശോകൻ്റെ ഒരു വ്യത്യസ്തത, അവൻ ജീവിതത്തിൽ മൊത്തം വ്യത്യസ്തരാണ്. അശോകൻ്റെ കല്യാണം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. വൃദ്ധസ്ഥാനത്തിൽ വെച്ച് അവൻ്റെ അമ്മമാരുടെ ഇടയിൽ വെച്ച് കല്യാണം, മൊത്തത്തിൽ ഈ നേരത്തെ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനം. കാരണം അശോകൻ സമ്പത്ത് കൊണ്ട് ദരിദ്രനാണെങ്കിലും മനസ്സുകൊണ്ട് സമ്പന്നനാണ്. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് പൊതുസമൂഹത്തിന് അശോകൻ നൽകിയിട്ടുള്ളത്. ഇതൊരു ആ രീതിയിൽ തന്നെ നേരത്തെ പബ്ലിസിറ്റി വേണ്ടെങ്കിലും പബ്ലിസിറ്റി നൽകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നല്ല ഒരു മെസ്സേജാണ് പൊതുസമൂഹത്തിന്. മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാ ആളുകളും ഒരുപോലെയാണ് എന്ന ഒരു മഹത്തായ സന്ദേശമാണ് അമ്മയുടെ വിയോഗം ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ നമ്മുടെ സുഹൃത്തു കൂടിയായ അശോകൻ PK മുസ്ലിം സമൂഹത്തിന് വേണ്ടി പുണ്യ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്ക് വിഭവങ്ങൾ ഒരുക്കി അപരിശ്രമിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ മതത്തിൻ്റെ പേരിൽ മതിൽ കെട്ടി വേർതിരിച്ച് അകറ്റി നിർത്തുമ്പോൾ, വിദ്വേഷങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയല്ല, മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ഒരു മഹത്തായ സന്ദേശമാണ് അമ്മയുടെ വിയോഗം ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ അതൊരു വലിയ മഹത്തായ കർത്തവ്യത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. നമുക്കറിയാം, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും എപ്പോഴും അന്നം നൽകുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നം നൽകുന്നതിലൂടെ ആളുകളോടൊപ്പം ചേർന്ന് നിന്ന ആ ഒരു വ്യക്തിത്വത്തിൻ്റെ മരണം പ്രദേശത്തെ ആളുകളെ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും കുടുംബക്കാരെയും എല്ലാം വളരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ആ ഒരു വേളയിൽ സമൂഹത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് അമ്മയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മകൻ അശോകനും അതുപോലെ തന്നെ ചന്ദ്രനും അവരുടെ സഹോദരിമാരും കുടുംബങ്ങളും മൊത്തം തയ്യാറായത് ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വലിയൊരു സന്ദേശം, മഹത്തായൊരു സന്ദേശം. ഈ സന്ദേശമാണ് റമദാൻ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നോമ്പ് സമൂഹത്തിനോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കെട്ട വർത്തമാന കാലത്ത് പരസ്പരം ഐക്യപ്പെടാനും മാനവ സൗഹൃദം പുലരാനും നിമിത്തമാകുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് നൽകുന്നത് വലിയ സന്ദേശമാണ്. മതമേതായാലും നാം പരസ്പരം സ്നേഹിക്കേണ്ടവരും പ്രയാസങ്ങൾ വരുമ്പോൾ കൈത്താങ്ങാവേണ്ടവരുമെന്ന നല്ല സന്ദേശമാണിത്. മതവും ജാതിയും രാഷ്ട്രീയവും എന്നതിനപ്പുറം നാം മനുഷ്യർ എന്ന തിരിച്ചറിവാണ് ഇത്തരം കൊടുക്കൽ വാങ്ങലിലൂടെ നാം അനുഭവിക്കുന്നത്. മാനവ സൗഹൃദങ്ങളാണ് ഓരോ ദേശത്തിൻ്റെയും ആണിക്കല്ല്. അതിന് ഇളക്കം തട്ടുന്നിടത്താണ് പൈശാചികമായ ചിന്തകൾ രൂപപ്പെടുന്നത്. അങ്ങനെ പൈശാചികതയില്ലാത്ത ലോകം സൃഷ്ടിക്കാൻ നമുക്കാവേണ്ടതുണ്ടെന്ന ഈ മഹത് സന്ദേശം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്.